നാളെ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ടാവും. ആരാണ് ഔട്ടാവാൻ പോകുന്നത്? റസ്മിനാണോ? വീക്കെൻഡാണ് നാളെ. വീക്കെൻഡ് നാളെയും മറ്റന്നാളെയും വീക്കെൻഡാണ്. രണ്ട് ദിവസം വീക്കെൻഡാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു ദിവസത്തെ വീക്കല്ല, വീക്കെൻഡ് നാളെയും മറ്റന്നാളെയും ആണ്. എന്താണ് സംഭവങ്ങൾ? റസ്മിൻ പുറത്താകാൻ പോകും എന്ന് പറയാനുള്ള കാരണം എന്താണ്? നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ എവിക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് രാത്രി വരെ നമുക്ക് വോട്ട് ചെയ്യാം. നാളെ ലാലേട്ടം വരും. നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഷൂട്ടാണ്. രാവിലെ മുതൽ ഉച്ച വരെ നാളത്തെ ടി വിയിൽ കാണിക്കാനുള്ള എപ്പിസോഡിൻ്റെ ഷൂട്ടും ഉച്ച മുതൽ വൈകുന്നേരം രാത്രി സന്ധ്യ വരെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ടുള്ള മറ്റന്നാൾ, അതായത് മെയ് 21 ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാനുള്ള എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്ങുമാണ്. നാളെ തന്നെയാണ് രണ്ട് എപ്പിസോഡ് ഷൂട്ടിംഗ്. നാളത്തെ എപ്പിസോഡ് ഷൂട്ടിങ്ങും മറ്റന്നാളത്തെ എപ്പിസോഡ് ഷൂട്ടിങ്ങും നാളെയാണ്. അത് വീക്കെൻഡാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഒരൊറ്റ ഇത് മാത്രമേ കാണുള്ളൂ എന്നാണ്. പക്ഷേ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല. ഇന്ന് അവർക്ക് ഡ്രൈ ഡേ ആണെന്നാണ്. ഡ്രൈ ഡേ മീൻസ് നാളെ നമ്മൾ ലൈവിൽ ലൈവ് എടുത്ത് കാണുമല്ലോ. ലൈവിനകത്ത് ഒന്നും കാണത്തില്ല, വെറുതെ. നമ്മൾ സാധാരണ ശനിയാഴ്ച ലൈവ് ഉണ്ടാവും. ലൈവ് നോക്കുമ്പോൾ വല്ലതും കാണുമില്ല. അവർ ഓടുന്നു, കഴിക്കുന്നു, ഒരു ടാസ്കും ഇല്ല, അവർക്ക് ഫ്രീ ആണ്. ആ ദിവസം 10 മണിവരെ കിടന്നുറങ്ങാം, അതിനുശേഷം പാട്ടിടത്തുള്ളൂ. അങ്ങനെ ഡ്രൈ ഡേ ആണ് നാളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ലൈവിലൊന്നും ഒന്നും കാണത്തില്ല. ലാലേട്ടൻ്റെ വീക്കെൻഡാണ് നാളെയും മറ്റന്നാളും നമ്മൾ എപ്പിസോഡായിട്ട് കാണുന്നത്. മറ്റന്നാൾ ലൈവ് ഉണ്ടായിരിക്കില്ല. ഇനി ലൈവ് വരുന്നത് ഇന്ന് കഴിഞ്ഞ നാളെ കഴിഞ്ഞാൽ പിന്നെ ലൈവ് വരുന്നത് മറ്റന്നാളത്തെ എപ്പിസോഡ് ബുധനാഴ്ച രാത്രി, ചൊവ്വാഴ്ച രാത്രി 10:30 ശേഷമായിരിക്കും ലൈവ് വരാൻ പോകുന്നത്. 10:11 ലൈവ് വീണ്ടും ഓൺ ആവാൻ പോകുന്നത്. പിന്നെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നമുക്കറിയാം മൊത്തം എത്ര പേരുണ്ട്. 9 പേരുണ്ട്. റസ്മിൻ, അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അൻസിബ, ഋഷി, അപ്സര, ശ്രീതു. 9 അല്ല 8 പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നും റസ്മിനായിരിക്കുമോ നാളെ പുറത്താവുന്നത്? 95% റസ്മിൻ തന്നെ ആയിരിക്കും നാളെ പുറത്താവാൻ പോകുന്നത്. കാരണം ഈ നിൽക്കുന്നതിൽ നിന്നും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും 95% പറഞ്ഞ പോലെ റസ്മിനാണ് പുറത്താവാനുള്ള സാധ്യതകൾ കാണുന്നത്. നോക്കാം, അതിൻ്റെ അപ്ഡേറ്റുള്ള വിശേഷങ്ങളൊക്കെ നാളെ ഷൂട്ടിംഗ് തുടങ്ങിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഡ്രൈ ഡേ ആണ്. നാളെ ലാലേട്ടം വന്നിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നത്. ഒരു വീക്ഷണേ നാളെ നടക്കാൻ സാധ്യത ഉള്ളൂ, രണ്ടെണ്ണമൊന്നും നടക്കത്തില്ല. ഉച്ചയ്ക്ക് ശേഷം സെലിബ്രേഷൻ എപ്പിസോഡാണ്. നാളത്തെ രാവിലെ പോലും ഉച്ച വരെ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ലാലേട്ടൻ ഈ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. ലൈവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരമ ബോറ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല. ജാഫറൊക്കെ വന്ന് ഭയങ്കര കണ്ടന്റായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. അതങ്ങ് ഒറ്റ ആദ്യത്തെ അരമണിക്കൂർ കത്തിച്ച് പിന്നെ അതെ എല്ലാവരും ഭവനായ ശവമായി അവിടെ കിടക്കുന്നുണ്ട്. വീട്ടുകാർ കളിയും ചിരിയും, കളി ടാസ്കും ചിരി ടാസ്ക്കും കേട്ട് പറഞ്ഞു. ബോണസ് ടാസ്ക് ഇനി എപ്പോൾ കൊടുക്കാനാകും? രാത്രി എങ്ങാനും ആയിരിക്കും ബോണസ് ടാസ്ക് ഇടാൻ പോണത്. അതിൻ്റെ അപ്ഡേറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.